നമസ്കാരം, കെസിഎൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് UDFും LDFും ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്നു. വിവിധ കേന്ദ്രങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്തി. തെരുവോരങ്ങളിൽ നൃത്തവുമായി സജി എന്ന നൃത്താധ്യാപിക. ലിംഗവിവേചനത്തിന്റെ പേരിൽ സമൂഹം ഒറ്റപ്പെടുത്തിയ സജി നൃത്തം ചവിട്ടുന്നത് പ്രളയ ദുരിതബാധിതർക്ക് സാന്ത്വനമേകാൻ. പ്രകൃതി സംരക്ഷണത്തിനായി കായലോരങ്ങളിൽ കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച് തൃക്കരിപ്പൂർ സ്വദേശി നിതിൻ. കവ്വായി കായലിൽ നിതിൻ നട്ടുപിടിപ്പിച്ചത് ആയിരക്കണക്കിന് കണ്ടൽ ചെടികൾ. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ മഞ്ചേശ്വരത്ത് അധ്യയന ശിബിരവും മഹിളാ സമാവേശവും നടത്തി. ചലച്ചിത്ര സംവിധായകൻ ഫറൂഖ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ വില വർധനവിനെതിരെ പൗരാണിക യാത്രയുമായി INL പ്രവർത്തകർ. വേറിട്ട പ്രതിഷേധം നടത്തിയത് INL കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി. കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ആർട്ട് ഗ്യാലറിയിൽ ഒരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു. ദുരിതാശ്വാസ നിധി സമാഹരണത്തിനായാണ് ചിത്രപ്രദർശനം ഒരുക്കിയത്. കനത്ത മഴ കാർഷിക വിളവുകൾക്ക് വില്ലനാകുന്നു. റബ്ബർ തോട്ടങ്ങളിൽ ഇലകൊഴിച്ചിൽ രോഗം വ്യാപകം. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് UDFും LDFും ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. സ്വകാര്യ വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങളും തുറന്നു പ്രവർത്തിച്ചില്ല. KSRTC ബസ്സുകളും സർവീസിൽ നിന്ന് വിട്ടുനിന്നു. സംസ്ഥാനത്ത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു ഹർത്താൽ. രാവിലെ 9 മണി മുതൽ 3 മണി വരെ ദേശീയതലത്തിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ ബന്ദും നടന്നു. വിനോദസഞ്ചാര മേഖല, ആശുപത്രികൾ, പത്രം, പാൽ തുടങ്ങിയ അവശ്യ സേവനങ്ങളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ജില്ലയിൽ പുലർച്ചെ മുതൽ തന്നെ ഹർത്താൽ പൂർണ്ണമായിരുന്നു. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയെങ്കിലും ഉച്ചയോടെ വാഹനങ്ങളുടെ എണ്ണം റോഡുകളിൽ കുറഞ്ഞു. പലയിടങ്ങളിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുകയും ചെയ്തു. ഹർത്താലിനെ തുടർന്ന് ജില്ലയിലെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ചിലയിടങ്ങളിൽ വ്യാപാരികൾ കടകൾ തുറന്നെങ്കിലും ഹർത്താൽ അനുകൂലികളെത്തി കടകൾ അടപ്പിച്ചു. സർക്കാർ ഓഫീസുകളിലെല്ലാം തന്നെ ഹാജർ നില കുറവായിരുന്നു. പല ഓഫീസുകളും തുറന്നു പ്രവർത്തിച്ചില്ല. മറ്റ് ജില്ലകളിലും ഹർത്താൽ ഏറെക്കുറെ പൂർണ്ണമായിരുന്നു. ന്യൂസ് ഡെസ്ക്, KCN. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് നടത്തിയ ഹർത്താലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടന്നു. കാസർഗോഡ് നഗരത്തിൽ UDFിന്റെയും LDFിന്റെയും നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഹർത്താലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് UDFിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ അടിക്കടിയുണ്ടാകുന്ന ഇന്ധന വില വർധനവിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ജില്ലാ നേതാക്കളും മണ്ഡലം നേതാക്കളും പ്രകടനത്തിന് നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. LDFിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ ഇന്ധനവില വർധനവിനെതിരെ ശക്തമായ മുദ്രാവാക്യം വിളികളാണ് ഉയർന്നത്. CPMന്റെയും CPI യുടെയും INL ന്റെയും നേതാക്കളും വർഗ ബഹുജന സംഘടനാ നേതാക്കളും പ്രകടനത്തിന് നേതൃത്വം നൽകി. ഈ കഴിഞ്ഞ അടുത്ത ഏതാനും വർഷങ്ങളായി ആഗോളീകരണ നയം വന്നപ്പോൾ എല്ലാ സ്വകാര്യവൽക്കരിച്ചപ്പോഴാണ് ഇന്ധന കച്ചവടവും സ്വകാര്യവൽക്കരിക്കാൻ രാജ്യത്തെ ഗവൺമെന്റുകൾ തീരുമാനിച്ചത്. അതിൽ കോൺഗ്രസ് ഗവൺമെന്റിനും പ്രതിക്കൂട്ടരാണ്. BJP ഗവൺമെന്റിന്റെ തുടർച്ചയാണെന്ന കാര്യം നമ്മൾ വിവരിച്ചുകൂടാ. അങ്ങനെ ഇന്ധന കച്ചവടം സ്വകാര്യ കമ്പനിക്ക് 40% കൊടുത്തപ്പോൾ രാജ്യത്ത് കൊള്ളയടിക്കപ്പെട്ട 13 ലക്ഷം കോടിയിൽ 40% രാജ്യത്തെ SR കമ്പനിക്കും അതുപോലെ തന്നെ റിലയൻസ് കമ്പനിക്കുമാണ് പോയതെന്ന കാര്യം ഇവിടെ വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. രാജ്യത്തെ സാധാരണ ജനങ്ങളെ പോക്കറ്റടിച്ച് ശതകോടീശ്വരന്മാർക്ക് സമ്പത്തുണ്ടാക്കാൻ ആവശ്യമായ ഭരണമാണ് മോഡി നടത്തുന്നത് പറഞ്ഞപ്പോൾ നമുക്ക് ആർക്കും ബോധ്യപ്പെട്ടില്ല. കാസർഗോഡിന് പുറമെ മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലും ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്തി. ന്യൂസ് ഡെസ്ക്, KCN. പ്രളയ ദുരിതബാധിതർക്ക് സാന്ത്വനമേകാൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തെരുവോരങ്ങളിൽ നൃത്തം ചവിട്ടുകയാണ് സജി എന്ന നൃത്താധ്യാപിക. ലിംഗവിവേചനത്തിന്റെ പേരിൽ സമൂഹം ഒറ്റപ്പെടുത്തിയ സജി 20 വർഷത്തോളമായി മൈസൂരുവിലാണ് താമസം.
മഹാപ്രളയത്തിൽ സകലതും നഷ്ടപ്പെട്ടവർക്ക് സാന്ത്വനം നൽകുക. അതിനായി ഇവർ തിരഞ്ഞെടുത്ത വഴി ഇതാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തെരുവോരങ്ങളിൽ നൃത്തം ചവിട്ടും. ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. ചെറുപ്പത്തിലെ 15 വയസ്സിലെ നൃത്തം പഠിച്ച് തമിഴ്നാട്, കർണാടക, കേരള കല ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശം, നമുക്ക് ഈ കേരളത്തിൽ ദുരിതം വന്ന കാരണം ഒരു മാസത്തെ കലായാത്ര ചെയ്ത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു കലായാത്ര ചെയ്ത് എൻ്റെ ജീവിതം കഴിയണം. എൻ്റെ ജീവിതത്തിൽ നിന്ന് മിച്ചം വരുന്നത് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തിട്ട് മൈസൂരിലേക്ക് തിരിച്ചു പോകണം. നൃത്താധ്യാപിക കൂടിയായ സജിയെ മൈസൂരുവിലെ ദസറ മഹോത്സവത്തിൽ പ്രത്യേക സ്ഥാനം നൽകി ആദരിക്കുന്നു. കേരളത്തിൽ ഇടുക്കിയാണ് സ്വദേശം. ലിംഗവിവേചനത്തിൻ്റെ ഇര കൂടിയാണ് സജി. സമൂഹം മൂന്നാം ലിംഗക്കാരനെന്ന് മുദ്രചാർത്തി ഒറ്റപ്പെടുത്തിയപ്പോൾ നാടുവിടേണ്ടി വന്നു. ഞാൻ 20 വർഷമായിട്ട് മൈസൂരിൽ ജീവിക്കുന്നു. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ കേരളത്തിൽ കലയില്ല, അതുകൊണ്ട് ഞാൻ നോർത്തിലേക്ക് പോകേണ്ടി വന്നു. ആക്ഷേപവും പരിഹാസവും കല്ലേറുമായിരുന്നു അന്നത്തെ തിരുവിതാംകൂറുകാരുടെ ഒരു സംഭാവന. അതുകൊണ്ട് എനിക്ക് നോർത്തിലേക്ക് ചേക്കാറുണ്ട് വന്നു. ഇപ്പോഴും ഞാൻ ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്താണ് മൈസൂർ താമസിക്കുന്നത്. മൈസൂർ സന്തോഷത്തിലുണ്ട്. കേരളീയ വേഷത്തിൽ സെമി ക്ലാസിക്കൽ നൃത്തം അവതരിപ്പിക്കുന്ന സജി തിരുവനന്തപുരത്ത് കുപ്പിച്ചില്ലിൽ നൃത്തം ചവിട്ടി പ്രളയ സാന്ത്വന പരിപാടിക്ക് സമാപനം കുറിക്കും. ന്യൂസ് ഡെസ്ക്, KCN. പ്രകൃതി സംരക്ഷണത്തിനായി കായലോരങ്ങളിൽ കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിച്ച് ശ്രദ്ധേയനാവുകയാണ് തൃക്കരിപ്പൂർ സ്വദേശി നിതിൻ. വീടിന് സമീപത്തെ കവ്വായി കായലിൽ ആയിരക്കണക്കിന് കണ്ടൽ ചെടികളാണ് ഈ നിർമ്മാണ തൊഴിലാളി നട്ടുവളർത്തിയിട്ടുള്ളത്. പ്രകൃതിയെ വ്യാപകമായി ചൂഷണം ചെയ്യുന്ന മനുഷ്യന് വലിയ തിരിച്ചടിയിലൂടെയാണ് പ്രകൃതി തന്നെ മറുപടി നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രതിഫലമൊന്നും മോഹിക്കാതെ വർഷങ്ങളായി പ്രകൃതി സംരക്ഷണത്തിൽ വ്യാപൃതനായ ഒരു യുവാവ് ശ്രദ്ധേയനാകുന്നത്. നിർമ്മാണ തൊഴിലാളിയായ നിതിൻ തന്റെ വീടിന് സമീപത്തുള്ള തൃക്കരിപ്പൂർ കവായിക്കായലിൽ വ്യാപകമായി കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. വിവിധ ഇനത്തിൽപ്പെടുന്ന ആയിരക്കണക്കിന് കണ്ടലുകൾ ഇതിനോടകം ഇദ്ദേഹം കായലിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. റൈസോഫോറ കണ്ടയിൽ അങ്ങനെ രണ്ട് തരം കണ്ടലുകളാണ് നടുന്നത്. അതിൽ കൂടുതലായിട്ട് റൈസോഫോറ കാന്ത കണ്ടൽ, അതാണ് ഇവിടെ വിത്ത് കൂടുതൽ കിട്ടാനില്ലേ, കാണാൻ നല്ല ഭംഗിയായിട്ട് വളരും. അങ്ങനെയാണ് കൂടുതലായിട്ട് നടക്കുന്നത്. 1000 കണ്ടലുകൾ ഞാനിവിടെ നട്ടിട്ടുണ്ട്. അവധി ദിവസങ്ങളിലും ജോലിയുടെ ഇടവേളകളിലുമാണ് ഇദ്ദേഹം കണ്ടൽ നടാൻ സമയം കണ്ടെത്തുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ കണ്ടൽ ചെടികൾ നട്ട് കായൽ തീരം സമ്പുഷ്ടമാക്കണമെന്നാണ് നിതിൻ്റെ ആഗ്രഹം. ന്യൂസ് ഡെസ്ക്, KCN. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ മഞ്ചേശ്വരത്ത് അധ്യയന ശിബിരവും മഹിളാ സമാവേശവും നടത്തി. ചലച്ചിത്ര സംവിധായകൻ ഫറൂഖ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം കലാസ്പർശ ഫൈൻ ആർട്സ് അക്കാദമി ഓഡിറ്റോറിയത്തിലാണ് അധ്യയന ശിബിരവും മഹിളാ സമാവേശവും സംഘടിപ്പിച്ചത്. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. രാഷ്ട്ര നിർമ്മിതിയിൽ കലാകാരന്മാർക്കുള്ള പങ്ക് വളരെ വലുതാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് പറഞ്ഞത്, ഒരു രാജ്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത്, അതിൻ്റെ മാറ്റ് കൂട്ടുന്നത് ആ രാജ്യത്തിലെ സ്ത്രീകളുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒരു രാജ്യത്തെ സ്ത്രീകൾ അവരുടെ അവസ്ഥ, അവരുടെ പദവി ചോദ്യം ചെയ്യപ്പെടുന്നതാണെങ്കിൽ ഒരു കാരണവശാലും ആ രാജ്യം മഹോന്നതമായ സംസ്കാരമുള്ളൊരു രാജ്യമേ അല്ല. ആണോ? അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഉമേഷ് ശാലിയാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അലിയാർ പുന്നപ്പ മുഖ്യാതിഥിയായിരുന്നു. സുദർശനൻ വർണ, വിനോദ് കുമാർ, PP ജയൻ, ബിന്ദു സജിത് കുമാർ, ജയശ്രീ കാറടുക്ക, പ്രമോദ് പണിക്കർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. പ്രളയ ദുരിതബാധിതർക്ക് സഹായം കൈമാറി അജാനൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. 7 വാർഡിലെ തൊഴിലാളികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകിയത്. അജാനൂർ പഞ്ചായത്തിലെ 7 വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രളയ ദുരിതബാധിതർക്കായി സഹായം കൈമാറി. വെള്ളിക്കോത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്തംഗം സതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം ഏറ്റുവാങ്ങി. 7 വാർഡിൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ
ഒരു ദിവസത്തെ വേതനം എന്നതിലുപരി നമുക്ക് ഒരുപാട് ദുരിതാശ്വാസ നിലയിലേക്ക് ഒരുപാട് എല്ലാവരും കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു ചെറിയ തുകയായ ഒരു 6100 രൂപ നമ്മുടെ ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നമ്മുടെ ജില്ലാ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയാണ്. ചടങ്ങിൽ പി കെ കണ്ണൻ, ചെറാക്കുട്ട് കുഞ്ഞിക്കണ്ണൻ, കമലാക്ഷി, രമണി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് INTUCയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. അന്താരാഷ്ട്ര നിലവാരത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില തകർന്നുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യയിലെ പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും വില വർധന ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇതിനൊക്കെ കാരണം കോർപ്പറേറ്റുകളെ സ്നേഹം പിടിച്ചു പറ്റി NDA മുന്നണിയുടെ സ്വത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വിലവർധനവ് അംബാനിയെയും അദാനിയെയും രക്ഷിച്ച് മുന്നിൽ നിർത്തി കോർപ്പറേറ്റുകളെ വളർത്തിയെടുത്ത് ഇന്ത്യ രാജ്യത്തെ മറ്റ് രാജ്യങ്ങൾക്ക് പണയം വെക്കേണ്ടുന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് ശ്രീ നരേന്ദ്രമോദി ഈ രാജ്യത്തെ വിൽക്കാൻ വേണ്ടി കീഴിൽ തുടങ്ങിയിരിക്കുന്നത്. ഷാഹുൽ ഹമീദ്, ആർ വിജയകുമാർ, KN ശശി, PV ഉദയകുമാർ, CG ടോണി, ഉമേഷ് അണങ്കൂർ, അബൂബക്കർ തുരുത്തി, PK വിജയൻ, ഹരീന്ദ്രൻ ചെമ്മനാട്, വി രാമകൃഷ്ണൻ, പി കുഞ്ഞികൃഷ്ണൻ നായർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, KCN. വിലവർധനവിനെതിരെ പൗരാണിക യാത്ര നടത്തി INL പ്രവർത്തകർ. INL കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പെട്രോൾ വിലവർധനവിനെതിരെ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്ധനവില വർധനവും കേന്ദ്ര സർക്കാർ നയങ്ങളും രാജ്യത്തെ പൗരാണിക കാലഘട്ടത്തിലേക്ക് നയിക്കുകയാണെന്ന് സമരക്കാർ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നയങ്ങളെ തുറന്നുകാട്ടാനാണ് ഇത്തരമൊരു സമരമായി രംഗത്ത് വന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. ലോകം പുരോഗതിയിലേക്ക് കുതിക്കുമ്പോഴും രാജ്യത്തെ കാളവണ്ടി യുഗത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ നയിക്കുന്നതെന്ന് സമരക്കാർ പറഞ്ഞു. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ചുകൊണ്ടാണ് പ്രവർത്തകർ കുതിരവണ്ടിയും കൈവണ്ടിയും സൈക്കിളും നിരത്തിലിറക്കി സമരം നടത്തിയത്. കുതിരവണ്ടിയിൽ സവാരി ചെയ്തും കൈവണ്ടി വിളിച്ചും സൈക്കിൾ യാത്ര നടത്തിയും സമരക്കാർ പ്രതിഷേധിച്ചു. പൗരാണിക യാത്രാ സമരം NLU സംസ്ഥാന സെക്രട്ടറി സുബൈർ പടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിനോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ആ നയം തിരുത്തുക, പെട്രോൾ ഡീസൽ വില വർധനവ് പിൻവലിക്കുക, രൂക്ഷമായ വിലക്കയറ്റത്തെ തടുത്തു നിർത്തുക, രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഈ രാജ്യത്തെ സൃഷ്ടിക്കുക. നഗരസഭാ ചെയർമാൻ വി രമേശൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എൽ സുലേഖ, INL ജില്ലാ സെക്രട്ടറി റിയാസ് അമലടുക്കം, മണ്ഡലം പ്രസിഡന്റ് ബിൽടെക് അബ്ദുള്ള, ഷഫീഖ് കോവൽപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ആർട്ട് ഗ്യാലറിയിൽ ഒരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു. ദുരിതാശ്വാസ നിധി സമാഹരണത്തിനായാണ് ചിത്രപ്രദർശനം ഒരുക്കിയത്. ജില്ലയിലെ ചിത്രകാരന്മാരുടെ ചിത്രങ്ങളാണ് ആർട്ട് ഗ്യാലറിയിൽ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി വെച്ചിരിക്കുന്നത്. വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചിത്രപ്രദർശനം ഒരുക്കിയത്. നിരവധി ആസ്വാദകരാണ് ചിത്രപ്രദർശനം കാണാനായി ഓരോ ദിവസവും എത്തിച്ചേരുന്നത്. കേരള ലളിതകലാ അക്കാദമി കാഞ്ഞങ്ങാട് ആർട്ട് ഗ്യാലറിയിൽ ദുരിതാശ്വാസ നിധി സമാഹരണത്തിനായി നടത്തുന്ന ചിത്രപ്രദർശന വിപണനമേള പ്രശസ്ത നോവലിസ്റ്റ് CV ബാലകൃഷ്ണൻ സന്ദർശിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ സുധാകരൻ, ഡോക്ടർ ശ്രീമതി തുടങ്ങിയവർ CV ബാലകൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്നു. കനത്ത മഴ കാർഷിക വിളവുകളെയും പ്രതികൂലമായി ബാധിച്ചു. റബ്ബർ തോട്ടങ്ങളിൽ ഇലകൊഴിച്ചിൽ രോഗം വ്യാപകമായി. വിലത്തകർച്ച മൂലം ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് പുതിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇലകൊഴിച്ചിൽ രോഗം. മഴയെ തുടർന്ന് റബ്ബർ തോട്ടങ്ങളിൽ ഇലകൊഴിച്ചിൽ രോഗം വ്യാപകമായി. രോഗബാധ മൂലം മഴക്കാലത്ത് റബ്ബർ ഇല പൊഴിക്കാൻ തുടങ്ങിയതോടെ റബ്ബർ ഉൽപ്പാദനം കുറഞ്ഞതായി കർഷകർ പറയുന്നു. പണിക്കൂലി പോലും കൊടുക്കാൻ കഴിയാതെ ആയതോടെ പലരും ടാപ്പിംഗ് നിർത്തി. വിലക്കുറവിനൊപ്പം രോഗബാധ കൂടി ഉണ്ടായതോടെ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. മിക്ക തോട്ടങ്ങളും ഇലകൾ മുഴുവൻ കൊഴിഞ്ഞ് കമ്പുകൾ മാത്രമായി അവസ്ഥയിലാണ്. രോഗബാധ മാറി പുതിയ ഇല വന്നാലേ ടാപ്പിംഗ് പുനരാരംഭിക്കാൻ കഴിയൂ എന്നാണ് കൃഷിഭവൻ അധികൃതർ പറയുന്നത്. റബ്ബറിൻ്റെ ഇല കൊഴിയുന്നത് ഫൈറ്റോഫ്തോറ എന്ന കുമിൾ രോഗം മൂലമാണ്. ഇനി തളിർക്കാൻ വളം ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. മെയ് മുതൽ
ഓഗസ്റ്റ് ലാസ്റ്റ് വരെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ. അതുകൊണ്ട് പല സ്ഥലത്ത് പ്ലാസ്റ്റിക് റെയിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ചെത്താൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ അതിന് പ്ലാസ്റ്റിക് ഇട്ടിട്ടും ചെത്തിയില്ല. പിന്നെ പല ആൾക്കാരും സാധനം വാങ്ങിച്ചുകൊണ്ടെന്ന് പ്ലാസ്റ്റിക് റെയിൻ ഗാർഡ് ഉപയോഗിക്കാൻ ഇടാനുള്ള ടൈം പോലും കിട്ടിയില്ല. അങ്ങനൊരു കാര്യം. പിന്നെ ഇല കൊഴിച്ചിൽ ഒരു നല്ല മഴ ഉണ്ടാകുന്ന സമയത്ത് കൊഴിയുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു, പക്ഷേ ഇല കൊഴിയുന്നതിന് മരുന്നടിക്കാനുള്ള അവസരം പോലും കിട്ടിയില്ല. ടാപ്പിംഗ് ചെയ്യുന്ന മരത്തിന് ഫാക്റ്റം ഫോസ് 600 ഗ്രാം, പൊട്ടാഷ് 200 ഗ്രാം എന്നിവ ചേർത്ത് കൊടുക്കണം. ഫാക്റ്റം ഫോസും പൊട്ടാഷും മിശ്രിതമാകാതെ വേറെ വേറെ ഇട്ട് കൊടുക്കണം. രണ്ടിൻ്റെയും അളവ് വ്യത്യാസപ്പെടാതിരിക്കാനാണ്. അല്ലെങ്കിൽ 17.17.17 കോംപ്ലക്സ് വളം 750 ഗ്രാം ഇട്ട് കൊടുക്കണം. വളം ചേർത്തില്ലെങ്കിൽ വിളവ് കുറയും. മഴ ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് ബോഡോ മിശ്രിതമോ കോപ്പോറോക്സി ക്ലൈറൈഡോ ഓയിൽ മിശ്രിതമോ തളിച്ചാൽ ഇലപൊഴിച്ചിൽ ഒഴിവാക്കാം. രോഗബാധ മൂലം ദുരിതത്തിലായ കർഷകർക്ക് അടിയന്തര സഹായം അനുവദിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി അക്ഷരദീപം പരിപാടി. നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പാണ് പരിപാടി നടപ്പിലാക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം നീലേശ്വരത്ത് നടന്നു. വിദ്യാർത്ഥികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുക, അപഗ്രഥനശേഷി പരിപോഷിപ്പിക്കുക, സ്കൂൾ ലൈബ്രറി മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് അക്ഷരദീപം പദ്ധതി നടപ്പിലാക്കുന്നത്. ഹയർ സെക്കൻഡറി വകുപ്പ് NSS നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പി കരുണാകരൻ MB ഉദ്ഘാടനം നിർവഹിച്ചു. കലാസാംസ്കാരിക രംഗം പോലെ തന്നെ സ്പോർട്സ് രംഗത്തായാലും മറ്റു മേഖലയിലായാലും അമുഖമായി രണ്ട് മൂന്ന് വാക്കുകൾ ഞാൻ പറയുന്നത്, സംസ്ഥാന തലത്തിൽ അക്ഷരദീപ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഈ വേദി തിരഞ്ഞെടുത്ത ഇതിൻ്റെ ഭാരവാഹികളെ അതുകൊണ്ട് തന്നെ ഞാൻ ഹാർദ്ദമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ അർഹതപ്പെട്ട സ്ഥലം തന്നെയാണ് നിങ്ങളിതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. ഓൺലൈൻ ലൈബ്രറിയുടെ ഉദ്ഘാടനം രാജഗോപാലൻ MLA നിർവഹിച്ചു. NSS കാസർഗോഡ് കൺവീനർ V ഹരിദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ ജേക്കബ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ചടങ്ങിൽ അധ്യക്ഷനായി. PP മുഹമ്മദ് റാഫി, KP കരുണാകരൻ, ഇറവാട്ട് മോഹനൻ, M സാജിദ, P ഭാർഗവി, TC ഉദയവർമ്മരാജ, KP രവീന്ദ്രൻ, P രവീന്ദ്രൻ, മനോജ് കുമാർ കണിച്ചുകുളങ്ങര എന്നിവർ സംസാരിച്ചു. P ഷാജി സ്വാഗതവും VE അനുരാധ നന്ദിയും പറഞ്ഞു. തുടർന്ന് സെമിനാർ, അനുബന്ധ പരിപാടികൾ എന്നിവ നടന്നു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി പടിഞ്ഞാറ്റംകുഴുവൽ പൊതുജന വായനശാല കേന്ദ്രീകരിച്ച് അക്ഷര സന്ദേശ യാത്രയും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് UDFും LDFും ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്നു. വിവിധ കേന്ദ്രങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്തി. തെരുവോരങ്ങളിൽ നൃത്തവുമായി സജി എന്ന നൃത്താധ്യാപിക. ലിംഗവിവേചനത്തിന്റെ പേരിൽ സമൂഹം ഒറ്റപ്പെടുത്തിയ സജി നൃത്തം ചവിട്ടുന്നത് പ്രളയ ദുരിതബാധിതർക്ക് സാന്ത്വനമേകാൻ. പ്രകൃതി സംരക്ഷണത്തിനായി കായലോരങ്ങളിൽ കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച് തൃക്കരിപ്പൂർ സ്വദേശി നിതിൻ. കവ്വായി കായലിൽ നിതിൻ നട്ടുപിടിപ്പിച്ചത് 1000 കണക്കിന് കണ്ടൽ ചെടികൾ. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ മഞ്ചേശ്വരത്ത് അധ്യയന ശിബിരവും മഹിളാ സമാവേശവും നടത്തി. ചലച്ചിത്ര സംവിധായകൻ ഫറൂഖ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ വില വർധനവിനെതിരെ പൌരാണിക യാത്രയുമായി INL പ്രവർത്തകർ. വേറിട്ട പ്രതിഷേധം നടത്തിയത് INL കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി. കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ആർട്ട് ഗ്യാലറിയിൽ ഒരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു. ദുരിതാശ്വാസ നിധി സമാഹരണത്തിനായാണ് ചിത്രപ്രദർശനം ഒരുക്കിയത്. കനത്ത മഴ കാർഷിക വിളവുകൾക്ക് വില്ലനാകുന്നു. റബ്ബർ തോട്ടങ്ങളിൽ ഇലകൊഴിച്ചിൽ രോഗം വ്യാപകം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.